മികച്ചൊരു തില്ലർ ജോണലിൽ പെടുത്തുന്ന സിനിമയാണ്. ഇപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ ഒരു ഫൈറ്റ് സീനിൽ കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും തുടർന്ന് ഉള്ള സിറ്റുവേഷൻ വരുമ്പോൾ ത്രില്ലിംഗ് ആയിട്ട് കാണാൻ പറ്റിയ സിനിമയാണ്. അവിനാശ് എന്ന ക്യാരക്ടറാണ് നമ്മുടെ ഫഹദ് ഫാസിൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പാച്ചു അത്ഭുതം വിളക്കുന്ന കോമഡി സിനിമയ്ക്ക് ശേഷം അതിശക്തവും ദാരുണ്യമായിട്ടുള്ള മികച്ചൊരു മേക്ക് ഓവറിൽ മികച്ച പ്രകടനത്തിലും മികച്ച നടൻ എന്ന രീതിയിൽ അഭിനയിച്ചിരിക്കുന്ന നടനാണ് ഫഹദ് ഫാസിൽ. പിന്നെ റോഷൻ മാത്യു കൂടെ അഭിനയിച്ചപ്പോൾ സിനിമ ഗംഭീര ത്രില്ലർ സിനിമയായി. ഇത് മെസ്സേജുള്ള സിനിമയാണ്. ശക്തമായ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിസിനസ് ലോകത്തെ സിഗരറ്റ് വലിയ കാരണം അവർക്ക് ബിസിനസ്സുകാർക്ക് കൊടികൾ ലഭിക്കുന്നു. പിന്നെ ജനങ്ങൾ അത് അനുഭവിക്കുമ്പോൾ കുറെ പേര് മരിച്ചു പോകുന്നു. തുടർന്നുള്ള ഒരു രസകരമല്ല, കുറച്ചുകൂടി കണ്ണീരായിട്ടുള്ള സംഭവങ്ങളാണ് സിനിമയുടെ. കണ്ടന്റേഴ്സുകാർക്ക് ധൈര്യമായിട്ടും കുടുംബമായിട്ടും ഫാമിലിയായിട്ടും വന്ന് പിള്ളേരെയും കൊണ്ടുവന്ന് കാണിക്കേണ്ട ഒരു മികച്ചൊരു ത്രില്ലർ സിനിമയാണ്. റേറ്റിംഗ് കൊടുക്കാൻ പറ്റിയൊരു 5 ൽ 4.5. ഓക്കെ, ഇത് പ്രസംഗം നമ്മുടെ സമൂഹത്തിന് നൽകുന്ന നല്ലൊരു മെസ്സേജുള്ളൊരു ചിത്രമാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് നൽകുന്ന ചിത്രമാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അതേപോലെ തന്നെ സിഗരറ്റിനൊക്കെ അടിമകളായിട്ടുള്ള ഒരുപാട് യുവജനങ്ങളുണ്ട്. അവർക്കൊരു തിരിച്ചറിവ് നൽകുന്ന ഒരു ചിത്രമാണ് ധൂമം എന്ന ചിത്രം. തീർച്ചയായിട്ടും ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഇതിൽ കാണേണ്ട ഒരു ചിത്രമാണ്. അതേപോലെ തന്നെ നമ്മുടെ അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും ഫഹദ് ഫാസിൽ, അതേപോലെ തന്നെ അനു മോഹൻ, പിന്നെ റോഷൻ മാത്യു, ജോയ് മാത്യു, പിന്നെ അപർണ ബാലമുരളി എന്നിവരുടെ നല്ലൊരു മികച്ച അനുഭവം, മികച്ചൊരു അഭിനയ മുഹൂർത്തങ്ങളുള്ളൊരു ചിത്രമാണ്. ഇതിൻ്റെ കഥയും തിരക്കഥയും അതേപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ഷനും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്.